हेलो हेलो मैं टेस्टिंग। हाय व्हाट्स अप गाइस, वेलकम टू एक्शन ड्यूड। കൂട്ടുകാരെ, ആക്ഷൻ ജൂഡിൻ്റെ മറ്റൊരു GTA 5 ഗെയിം പ്ലേ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് മൈക്ക് ഇങ്ങനെയൊക്കെ വെച്ചേക്കാണ്, ഇനി എക്കോ എന്ന് പറയുന്ന സംഭവം കാണത്തില്ല. എപ്പോഴും കാണുന്നവർക്ക് അറിയാം, വീണ്ടും കുറേ നാൾക്ക് ശേഷം GTA 5 വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇത്രയും നാളെ ഞാൻ GTA 5 വീഡിയോ ഇടാത്ത എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഗൈസ് കണ്ടന്റ് കിട്ടുന്ന അങ്ങനെയൊന്നുമല്ല, പിന്നെ നമ്മുടെ GTA 5 ചെറിയൊരു എറർ വന്നു. എന്താണെന്ന് വെച്ചാൽ, ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മെമ്മറി എറർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ കുറേ പേരൊക്കെ കമൻറ്റ് ചെയ്തു, നിങ്ങൾ ആ ഗ്രാഫിക്സ് മൂഡൊക്കെ എടുത്ത് മാറ്റാൻ. ഗൈസ്, അത് എൻ്റെ അനിയൻ്റെ പരിപാടിയാണ്. അനിയൻ കുറേ കാർ റീപ്ലേസ് ചെയ്യുന്നു, ഗ്രാഫിക്സ് മൂഡ് ചെയ്യുന്നു. നമ്മുടെ ചെറിയൊരു PC ആണ്, പിന്നെ ഈ ഗെയിമെല്ലാം അൺസ്റ്റാൾ ചെയ്തു. അപ്പോൾ ഗ്രാഫിക്സ് മൂഡിൻ്റെ എല്ലാം കാര്യങ്ങളെല്ലാം മാറ്റി ഇവിടെ GTA 5 പഴയ പോലെ ആക്കിയിട്ടുണ്ട്. പക്ഷേ ഫ്രാങ്ക്ലിൻ്റെ ലുക്കൊക്കെ അതേപോലെ ഇരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇത് നമ്മൾ സൂപ്പർ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വീഡിയോ കണ്ട് ലൈക്ക് അടിക്കുക. ഓക്കെ, എന്നിട്ട് എൻ്റെ ചാനൽ ഇതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. തൊട്ടടുത്താണ് ബെല്ലൈക്കനും കൂടി ഒന്ന് നെക്കേക്കണം, ഓൾ നെക്കേക്കുക. എന്നിട്ട് എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക ഗൈസ്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഒരു ചാനലിൻ്റെ ഒരു പേര് ഞാൻ പറയാം, ഗെയിമിംഗ് ഗെയിമർ എന്ന് പറയുന്ന ചാനലാണ് ഗൈസ്. അതെൻ്റെ ഒരു കട്ട സബ്സ്ക്രൈബറിൻ്റെ ചാനലാണ് ഗൈസ്. ഗൈസ്, നിങ്ങളൊന്ന് പോയി സപ്പോർട്ട് ചെയ്യുക. ചാനലിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഗെയിമിംഗ് വീഡിയോസാണ്, ഇപ്പോൾ ഫാർ ക്രൈ 3 പിന്നെ GTA 5 കുറേ വീഡിയോസ്, പിന്നെ ഫ്രീ ഫയറിൻ്റെ ലൈവുകൾ വരുന്നുണ്ട്. നിങ്ങൾ പോയി കാണുക. ഓക്കെ, പേരറിയാലോ, ഗെയിമിംഗ് ഗെയിമർ. സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, യെസ്. അപ്പോൾ ഗൈസ്, ഫ്രാങ്ക്ലിൻ ഇവിടെ വെയിറ്റിംഗ് ആണ് ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടി. വീഡിയോയിലേക്ക് പോവാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ GTA 5 വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ കണ്ടോ, ഗ്രാഫിക്സ് ഒക്കെ പഴയ പോലെ ആക്കിയിട്ടുണ്ട്, എല്ലാം നമ്മുടെ പക്ക പഴയ GTA 5 ആക്കി. പക്ഷേ നമ്മുടെ ഫ്രാങ്ക്ലിൻ ആൾ മാറിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഫ്രാങ്ക്ലിനെ കണ്ടേ, കണ്ട ഫ്രാങ്ക്ലിൻ്റെ നിഴലാണ് നിൽക്കുന്നത്, കണ്ടില്ലേ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഫ്രാങ്ക്ലിനെ കാണാം. റെഡി റെഡി അല്ലേ ഗൈസ്? യേയ് ഗൈസ്, കണ്ടേ നമ്മുടെ ഫ്രാങ്ക്ലിൻ ജെന്റിൽ മാൻ ദാണ്ടിരിക്കുന്നു. ഇനി താൻ എൻ്റെ മുന്നിൽ ഇതുപോലെ വന്നു നിന്നാൽ അടി മേടിക്കും. ഗൈസ്, ബ്ലാക്ക് ഷർട്ടും വന്നിട്ട് ഒരു വൈറ്റ് വൈറ്റ് അല്ല ഒരു സിൽവർ പാൻറ്റും ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ഇങ്ങനെയുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്, ഇന്ന് നമ്മൾ ലോസ് ആഞ്ചലസിൽ കറങ്ങുന്ന വീഡിയോ ഒന്നും അല്ലേ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഫ്രാങ്ക്ലിയുമായിട്ട് നമ്മൾ പോകാൻ പോകുന്നത് ഗൈസ് വേറൊരു രാജ്യത്തിലേക്കാണ്. ഓക്കെ, വേറൊരു രാജ്യത്തിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത്. മറ്റൊന്നുമില്ല, നമ്മൾ ആദ്യമേ നമ്മൾ എയർപോർട്ടിൽ പോകും, എന്നിട്ടാണ് നമ്മൾ ആ രാജ്യത്തിലേക്ക് പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക, ലെറ്റ്സ് ഗോ. ഓക്കെ, നമ്മുടെ ചോപ്പൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. ചോപ്പൊക്കെ അവിടെ നോട്ടെ, നമുക്ക് നമ്മൾ ആദ്യമേ കാർ എടുക്കാൻ പോവാം. യെസ്, ഓക്കെ, നല്ല ക്ലൈമറ്റ് ആണ്, നമുക്ക് പോകാൻ പറ്റേ. ഗൈസ് ഗൈസ്, നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കും, നല്ല സെറ്റപ്പ് കാറുകളും ബൈക്കൊക്കെ ഇവിടെ ഇരിക്കുന്നേ. ഇവിടെ ഇരുന്ന് നമ്മുടെ കാറുകളൊക്കെ ഇവിടെ കാറും ഇല്ല, ബൈക്കും ഇല്ല, കണ്ട ഗ്യാരേജിലും ഒന്നുമില്ല. ഏ ഗൈസ്, ഇവിടെ ഒരു വണ്ടിയും ഇല്ല, ഇനി നമ്മൾ എങ്ങനെ പോകുന്നത്? ഗൈസ്, ഒരു ഐഡിയ കിട്ടി, നമുക്ക് പഴയ പോലെ റോട്ടിൽ കൂടെ പോകുന്ന വണ്ടിയും എടുത്തുകൊണ്ട് പോവാം, ഇത്രേ ഉള്ളൂ. ഒരു വണ്ടിയും കിട്ടുന്നില്ല ഗൈസ്, ഒരുത്തനും വന്ന് നിർത്തുന്നില്ല, അതോ പറഞ്ഞു വരുന്നു. വാടാ വാടാ, നീ ഇത് എനിക്കുള്ള കാറടാ. ഭാര്യയും ഭർത്താവ് കൂടെ ടൂറിന് പോയാ അല്ലേ, ഇറങ്ങിറങ്ങ്. ഓക്കെ, നമുക്കൊരു വണ്ടി കിട്ടി, ഇനി ഈ വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് നേരെ എയർപോർട്ടിലേക്ക് പോവാം. ഗൈസ്, നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ വില്ലയൊക്കെ സൂപ്പറാണ്. ഓക്കെ, നാണ്ട് നമ്മളെടുത്ത് നമ്മുടെ പോലത്തെ ഉള്ള ഒരു കാറ് വന്നു. ഗൈസ്, നമ്മുടെ ലോസ് ആഞ്ചലസ് വലിയ സിറ്റിയാണ്, അതുകൊണ്ട് എയർപോർട്ടൊക്കെ എത്താൻ ഇച്ചിരി സമയമെടുക്കും. പൊട്ടനായിരുന്നു ഞാൻ. വീണ എന്തായാലും കാര്യം, നമുക്ക് ഈ വണ്ടി എടുത്തോണ്ട് പോവാം, അത് തന്നെ കട്ടിങ് കൊള്ളാം. നിക്കടാ നിക്കടാ നിക്കടാ, താടാ താടാ, ആ വണ്ടി എടുത്തോ, അതൊരു പടവണ്ടാരൻ വണ്ടി, എനിക്ക് ഇതുപോലത്തെ ഉള്ള സാധാ വണ്ടി മതി. ഓടി, എൻ്റെ ഒരു ചീത്ത. ഓക്കെ, നമ്മളങ്ങനെ ഓടിച്ച് എയർപോർട്ടിൽ വന്നിട്ടുണ്ട് ഗൈസ്. എയർപോർട്ടിൽ എത്തിയില്ല, നമ്മൾ എയർപോർട്ടിൽ കയറിയില്ല, എയർപോർട്ടിൻ്റെ ഏരിയ എത്തി. ഓ ഗൈസ്, ആരോ കോള് വന്ന്, എടുക്കട്ടെ. Hey, what was that? Kanisha, I'm okay. Franklin, I'm calling to tell you I'm getting Torada. തുറക്കത്തില്ല. ആ ഓക്കേ, തുറന്നിട്ടുണ്ട് ഗൈസ്, തുറക്കാൻ വേണ്ടിയാണ് അവൻ പോയത്. ഓക്കെ, നമ്മൾ അങ്ങനെ എയർപോർട്ടിൽ പ്രവേശിച്ചു ഗൈസ്. ഇനി നമ്മൾ ഒരു നല്ലൊരു പ്ലെയിൻ എടുത്തിട്ട് നമ്മൾ അവിടെയൊക്കെ പറക്കാൻ പോവുകയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ പ്രൈവറ്റ് പ്ലെയിൻ എടുക്കാം. ഓ ഇറങ്ങിയോ. ഓക്കെ ഗൈസ്, നമ്മൾ ഈ പ്ലെയിൻ എടുത്തുകൊണ്ടാണ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഗൈസ്, നോർത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഓക്കെ, നോർത്ത് രാജ്യത്തിലേക്ക്. അതിൻ്റെ ഗൈസ്, ആ നാടിൻ്റെ ഒരു പേരുണ്ടായിരുന്നു, അത് എനിക്കറിയാം, ഓർമ്മയായിരുന്നില്ല, നിങ്ങൾക്കറിയാം, കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പ്ലെയിൻ എടുത്തുകൊണ്ട് നോർത്തിലേക്ക് അങ്ങ് പോകാൻ പോവുകയാണ്. ഓ നല്ല ബല ശക്തിമാനാണ്, ഇന്ന് ഇടിച്ച് തുറന്ന് ഗൈസ്. ഓക്കെ, പ്രൈവറ്റ് പ്ലെയിൻ നമ്മൾ എടുത്തിട്ടുണ്ട്, നമ്മൾ വന്ന കാറ് കടക്കുന്നു. ഓക്കെ, ലെറ്റ്സ് ഗോ ടു നോർത്ത് ഗൈസ്.
നമ്മൾ ഇത്ര നാള് ഈ ലോസ് ആഞ്ചലസ് കിടന്നുള്ള കാര്യങ്ങളായിരുന്നു. ഇനി നമ്മൾ വേറൊരു രാജ്യത്തിലേക്ക് അവിടെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിന്ന് സന്ദർശിക്കാൻ പോവുകയാണ് നമ്മുടെ പ്രയങ്ങളിൽ. ഓക്കെ, ഓക്കെ ഗൈസ്, ഓക്കെ നമ്മൾ ടേക്ക് ഓഫ് ആയിട്ടുണ്ട്, സക്സസ് ആയിട്ട് ടേക്ക് ഓഫ് ആയിട്ടുണ്ട് ലോസ് ആഞ്ചലസേ. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഫ്രാങ്ക്ലിൻ വരത്തുള്ളൂ. ഇനി നോർത്തിലാണ് ഫ്രാങ്ക്ലിൻ്റെ എല്ലാ കാര്യങ്ങളും. ഓക്കെ, ടയറൊക്കെ മാറ്റി നമ്മളിനി പറന്നുകൊണ്ട് അങ്ങ് വടക്കേ വടക്കോട്ട് നമ്മൾ പോവുകയാണ്. ഓ ഓ ഗൈസ്, പ്ലെയിൻ ഇച്ചിരി കൺട്രോൾ ചെയ്യണം. ഓക്കെ, നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് ഓടിക്കാൻ പറ്റും. ഗൈസ് നമ്മളങ്ങനെ മേളിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ലോസ് ആഞ്ചലസിനെ ഇപ്പം നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല, അതോ നിൽക്കുന്നു. ഓക്കെ, ലോസ് ആഞ്ചലസ് കൊണ്ട് അങ്ങ് അടക്കുവാണ് എൻ്റെ മോനെ. ഇപ്പം ഭയങ്കര മണ്ടയ്ക്ക് വന്നിട്ടുണ്ട്. നോർത്ത് ഇനി ഒരു ജസ്റ്റ് ഒരു 100 കിലോമീറ്റർ ഉണ്ട് ഗൈസ് നോർത്തിലേക്ക് പോകാൻ. എന്നാലും നമ്മൾ പെട്ടെന്ന് എത്തും, സ്പീഡിൽ നമ്മളങ്ങ് പോവുകയാണ്. യെസ്, ഇനി വീണ്ടും തിരിച്ച് എയർപോർട്ടിൽ ചെന്നിട്ട് പുതിയ പ്ലെയിൻ എടുത്തോണ്ട് വരാം. യെസ്, നമ്മൾ പുതിയ പ്ലെയിൻ എടുത്തോട്ട് വീണ്ടും പറന്നു തുടങ്ങി. ഓക്കെ, ഇനി നമ്മൾ നോർത്തിലേക്ക് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മുടെ ലോസ് ആഞ്ചലസ് ആണ്ട്, നമ്മളിപ്പോൾ നോർത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അന്നെ അങ്ങ് ചെല്ലുമ്പോൾ ആ സ്ഥലം എത്തും. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ കുറച്ചും കൂടി സ്കിപ്പ് അടിക്കുകയാണ്, ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ, a few moments later. അയ്യോ ഗൈസ്, നമ്മൾ നോർത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നോർത്തിലെ മഞ്ഞ് പൊഴിയുന്ന സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മളിനി നമ്മുടെ പ്ലെയിനിൽ ലാൻഡ് ചെയ്യണം. ഓർത്തല്ലോ, നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ട്രാവലിംഗ് ആണ് ഇത് കേട്ടോ, ഒടുക്കത്തെ ട്രാവലിംഗ് ആണ്. ഓക്കെ, നല്ല തണുപ്പുള്ള സ്ഥലത്തായിട്ടാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലാൻഡ് ചെയ്യണം. ഗൈസ് ഇവിടെ ലാൻഡ് ചെയ്യല്ലേ, നമ്മുടെ സ്ഥലം കുറച്ചുകൂടെ അങ്ങോട്ടാണ്. പ്ലെയിൻ എന്തെങ്കിലും കുലിങ്ങി കുലിങ്ങി പോകുന്നു, ആടി ആടി പോകുന്നു. ഓക്കെ, ഇപ്പോൾ ശരി. ഓക്കെ, നമ്മൾ ലാൻഡ് ചെയ്ത സ്ഥലം ഒന്നും കാണുന്നില്ല, എല്ലാം മഞ്ഞ്. യെസ്, ഓക്കെ സ്ഥലം കിട്ടി ഗൈസ്. അയ്യോ, ഓക്കെ എല്ലാം ആയി വരുന്നേ ഉള്ളൂ. IGI പോലെ ഉണ്ട് സ്ഥലമൊക്കെ. ഓക്കെ, നമ്മുടെ സേഫ് ലാൻഡിങ് ഇതാണ് ഗൈസ്. നമ്മുടെ സേഫ് ലാൻഡ് സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ നോർത്തിലെ മഞ്ഞ് പൊടിയുന്ന രാജ്യത്ത് വന്നിട്ടുണ്ട്. ഗൈസ് ഈ സ്ഥലത്തിൻ്റെ പേര് എനിക്ക് എന്തെന്നും അറിയത്തില്ല, അത് നിങ്ങൾക്ക് അറിയണേ എന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഈ പ്ലെയിനിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഓക്കെ, ആദ്യമത്തെ പ്ലെയിൻ പൊട്ടിപ്പോയി, അപ്പോൾ നമ്മൾ വീണ്ടും തളരാതെ അടുത്ത എയർപോർട്ടിൽ ചെന്ന് അടുത്ത പ്ലെയിൻ എടുത്തുകൊണ്ട് നമ്മുടെ ലക്ഷ്യ സ്ഥലത്ത് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇപ്പോൾ നമ്മൾ നോർത്തിലെ ഏതോ ഒരു സ്ഥലത്ത് വന്ന് നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ സ്ഥലം എന്തോ എവിടാന്ന് അറിയത്തില്ല. ഓ, ഫ്രാങ്ക്ലിൻ തണുത്തിട്ട് പോയോ? ആദ്യം നമുക്ക് ഒരു കാർ എടുക്കാം. എനിക്ക് തണുത്തിട്ട് പോയി, എനിക്ക് കാർ കയറണം. ആ ഓക്കെ, വീണപ്പോളാണ് തരുന്നത് അങ്ങോട്ട്. എൻ്റെ ഇറങ്ങടി പോയി, വീട്ടിൽ പോയിരിക്കും. തണുത്തിട്ട് വീട് കാറിനകത്ത് കയറി കിടക്കും. ഓക്കെ ഗൈസ്, കാർ കിട്ടി. ഇനി ഫ്രാങ്ക്ലിന് തണകത്തില്ല. ഇനി ഈ കാറും കൊണ്ട് നമുക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് കറങ്ങാം. ഓക്കെ, ഓ ഗൈസ്, റോഡൊക്കെ കണ്ടോ, ഫുള്ള് ഐസ് കട്ടയുടെ വെള്ളം എന്തൊക്കെയും കണ്ട്. ഗൈസ് ഒന്ന് സ്ലിപ്പ് ചെയ്ത് നോക്കാം നമുക്ക്. അയ്യോ, ചെറിയതായിട്ടൊന്ന് സ്ലിപ്പ് ചെയ്തേ ഉള്ളൂ. ഇവിടെ ഉള്ളവരെയൊക്കെ നല്ല രീതിയിൽ ചീത്തയൊക്കെ പറയുന്നുണ്ട്, ആളാനൊക്കെ കുറവ് കേട്ടോ. ഓക്കെ, ആണ്ട് റെയിൽ പാളൊക്കെ ഇരിക്കുന്നു. കണ്ടോ ഉണ്ടോ, ട്രെയിൻ ഇപ്പോൾ വരുമോന്ന് അറിയത്തില്ല, ഇപ്പോൾ വരത്തില്ല ട്രെയിൻ. ഗൈസ് കൊള്ളാം കേട്ടോ, ഇവിടെയാണ് ഗൈസ് നമ്മുടെ GTA 5 ആദ്യമേ തുടങ്ങുന്നത്. GTA 5 ആദ്യമേ തുടങ്ങുന്ന മാപ്പ് ഇതാണ്. ഇവിടുന്ന് പിന്നെ നമ്മുടെ മൈക്കിളും ട്രെവറും ഒക്കെ ലോസ് ആഞ്ചലസിൽ പോകുന്നത്. പിന്നെ അവരുടെ കൂടെ ഉള്ള ബ്രാഡ് എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാളെ മൈക്കിള് ഇവിടെ കണ്ട് കുഴിച്ചിട്ട്, ഒരു ശവക്കോട്ടയിൽ കുഴിച്ചിട്ട്, അങ്ങനെയൊക്കെ ഒരു കഥയുണ്ടല്ലോ. ഞങ്ങൾ GTA 5 ആകെ കുറേയൊക്കെ കളിച്ച് കഴിഞ്ഞ് എൻഡിങ് ആയി, മിഷൻസൊക്കെ കുറേ എൻഡ് ചെയ്യും. ഇനി ഓൺലൈനിൽ കളിക്കണം ഗൈസ്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ മാപ്പ് ഒന്ന് നോക്കാം. ഓക്കെ, ഇതാണല്ലേ മാപ്പ്. ഓക്കെ, ഇവിടുന്ന് ഒരു ഓ ഇത്രയേ ഉള്ളൂ ഗൈസ്, ഇവിടം വരെയൊക്കെ ഉള്ളൂ. ഓക്കെ, എന്നാലും നമ്മുടെ ലോസ് ആഞ്ചലസ് പോലെ പറ്റത്തില്ല ഈ നടന്നു. ഇങ്ങോട്ട് പോവാം. ഓ, വിഷയം ഒന്നുമില്ല, കുഴപ്പമില്ല. ഡോനെ വിഷയ തണുപ്പ് ഗൈസ് നമുക്ക്. ഓക്കെ, ഇവിടെ ട്രെയിൽ പാളം ഉണ്ടോ, നമുക്ക് കാർ ഇങ്ങോട്ട് ഒന്ന് നിർത്താം. എന്തിനാ ഇറങ്ങിയെന്ന് വെച്ചാൽ ഗൈസ് കുറച്ച് മഞ്ഞൊക്കെ ആകുമ്പോൾ നമ്മൾ ഇച്ചിരി ഐസ് ബോളൊക്കെ വെച്ചൊന്ന് കളിക്കണ്ടേ. ഓക്കെ, നമുക്ക് ഐസ് ബോൾ നമ്മുടെ കാറിനകത്ത് എടുത്ത് എറിയാം. എറി 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 എറി. ആ ഗൈസ്, ഐസ് ബോൾ നമ്മളെടുത്തിട്ട് കളിക്കുകയാണ്. ഗൈസ് കുറച്ചും കൂടി ഒന്ന് വരാം നമുക്ക്, ഇവിടെ നിന്ന് വരാം. ഓക്കെ, ഇഷ്ടംപോലെ വാരിയിട്ടുണ്ട്.
ഇങ്ങോട്ട് കൂടെ അറിയാം. ഓക്കെ എത്രയൊക്കെ മതി ഗൈസ്. ഈ സ്ഥലം എവിടെ പരിചയം ഉണ്ടല്ലോ എനിക്ക്. ഇത് എവിടെയോ ഒരു കണ്ട സ്ഥലം പോലെ ഉണ്ട്. ഏ ഇതാ ചർച്ചല്ലേ ഗൈസ്. ഓക്കെ നമ്മൾ ഗൈസ് മൈക്കിളിൻ്റെ പണ്ടത്തെ കൂട്ടേനെ ബ്രാഡിനെ കുഴിച്ചിട്ട ശവക്കോട്ട നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. അയ്യോ ഗൈസ് ഇവിടുന്നാണ് നമ്മുടെ ട്രെവറും മൈക്കിളോടെ പിരിഞ്ഞ സ്ഥലമാണിത്. ഓക്കെ ഗൈസ് സ്ഥലം ഇവിടെയാണ് കേട്ടോ. ഓക്കെ ആ ഓക്കെ ഇപ്പോൾ ഓർമ്മ വന്ന് ഗൈസ് ഇവിടുന്നാണ്. ഓക്കെ എന്ത് ചെയ്യുന്നു ലൂഡൻ ഫോഴ്സ് സെമിത്തേരി. ഓക്കെ ഓ തണുത്ത സെമിത്തേരിയിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അയ്യോ ഓ കാക്കയൊക്കെ പറന്നു വന്ന് ഗൈസ്. ഓ ഫുള്ള് ഹൊറർ പോലെയൊക്കെ തോന്നുന്നു ഗൈസ്. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരെ കുഴിച്ചിട്ടിട്ടുണ്ട്. ഇവിടെ ബ്രാഡിൻ്റെ സവശരീരം എവിടെ കുഴിച്ചിട്ടേക്കെന്ന് നമുക്കറിയത്തില്ല. ഇവിടെ ഒരു മാലാക്കയുടെ പ്രതിമയൊക്കെ ഇരിക്കുന്നു ഗൈസ്. ഒരു ഫുള്ള് സെമിത്തേരി ഏരിയ ആണ് ഇവിടെ. ഇവിടെ കണ്ടുതന്നെ ട്രെവർ എന്തുവാ ബ്രാഡിൻ്റെ സവശരീരം തന്നെ കുഴിച്ചത്. ഓക്കെ ഇവിടെ നിന്ന് പോയേക്കാം. ഓക്കെ ഇപ്പോൾ നമ്മൾ ഇതങ്ങനെ കണ്ടുപിടിച്ചു. ഇത് എവിടെ? ഓക്കെ ആ ഇവിടെയാണല്ലേ. എന്തായാലും നമ്മളിവിടെ ഐസ് ബോൾ കളിക്കാൻ വേണ്ടി ഇറങ്ങിയത് കാര്യമായി. ഓക്കെ ഇന്ന് വീണ്ടും നമുക്ക് നമ്മുടെ കാർ എടുക്കാം, അടുത്ത സ്ഥലത്തേക്ക് പോവാം ഗൈസ്. ഇനി നമുക്ക് വീണ്ടും നേരെ നമുക്ക് ഇങ്ങനെയും പോവാം. വേറെ എന്തെങ്കിലും വെറൈറ്റി സ്ഥലങ്ങളൊക്കെ ഉണ്ടോ നോക്കാം ഗൈസ്. നമുക്ക് ഗൈസ് നമുക്കൊരു വെറൈറ്റി സാധനവും കിട്ടിയിട്ടുണ്ട്. അവിടെ എന്തോ ഒന്ന് ഇരിക്കുന്ന നോക്കിയിട്ട് വരാം. കണ്ടോ കണ്ടോ അതെന്തോ പ്രതിമയാണ് ഗൈസ്. എന്തോ മൃഗത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. നോക്കാം നമുക്ക്. ഓ ഗൈസ് മഞ്ഞിലൂടെ വണ്ടി ഓടിക്കുന്ന ഇച്ചിരി കഷ്ടം കേട്ടോ. കട്ടി പോലുണ്ട്. ഓ ഇതെന്തുവാ എന്തൊരു പ്രതിമയാണ്. എന്തിരിയാ എഴുതി എന്തോ എഴുതിയിരിക്കുന്നല്ലോ യുഡൻ ട്രോൾ. എന്തോ ഒരു സംഭവമാണ് ഇവിടെ. നമുക്ക് ഗൈസ് പല്ലൊക്കെ ഉള്ള ഒരു എലിയുടെ ഇതാണെന്ന് തോന്നുന്നു. നമുക്ക് ഇന്ന് അറിയാം ഐസ് ബോൾ അറിയാം. എൻ്റെ പല്ലിലോട്ട് നോക്കി എഴുതാം ഗൈസ്. പല്ലി എറിഞ്ഞിട്ടുണ്ട്. കണ്ടോ ഗൈസ് കണ്ടോ എന്തോ ഇതെന്തോ ഒരു ചുണ്ടെലിയാന്ന് തോന്നുന്നു കേട്ടോ. ഈ ഒരു എലിയാണത്. എലിയെ കൂടുതൽ കാണിക്കുന്നില്ല കാരണം എനിക്ക് എലിയുടെ ഒരു സംഭവം ഉണ്ടതാണ്. അപ്പോൾ ഇതൊരു എലിയുടെ എന്തോ ഒരു പ്രതിമ എന്തോ എന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ എന്തോത്തിനാണ് ഇത് പണിഞ്ഞ് വെച്ചേക്കുന്നതെന്ന് ഈ നാടിനെ കുറിച്ച് നമുക്കൊന്നും അറിയത്തില്ല. ഫ്രാങ്ക്ലിനെ ഒന്നും അറിയത്തില്ല. ഓക്കെ ആദ്യമായിട്ടാണ് ഫ്രാങ്ക്ലിൻ ഇവിടെ വരുന്നത്. ഓക്കെ ഗൈസ് ഇനി നമുക്ക് വേറെ സ്ഥലത്ത് പോകാം. ഓക്കെ റോട്ടി കയറിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഒന്നും ഒരു കുഞ്ഞുങ്ങൾ പോലും കാണാനില്ല. ഇടയ്ക്കിടയ്ക്കാണ്ട് ഇതുപോലെ ഓരോരോ കാറുകൾ പോകത്തേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇഷ്ടംപോലെ ആൾക്കാരൊന്നും ഇല്ല ഇവിടെ. കണ്ടേ വീണ്ടും അടുത്ത വണ്ടി വരുന്നു. ഒരു ശാന്ത ഏരിയയാണ് കേട്ടോ. എന്നിട്ട് ഫുള്ള് ഓരോരോ വെള്ളം ഇവിടുത്തെ വെള്ളം വരെ ഉരഞ്ഞു പോയിരിക്കുകയാണ് ഐസും കൊണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു വയസ്സ്. ഇനി ഇവിടെ അങ്ങനെയൊന്നും എൻജോയ് ചെയ്യുന്ന സംഭവമൊന്നും ഇല്ല. ഇത് ഫുള്ളിങ്ങനെ തണുത്ത ഉരഞ്ഞു പോയിരിക്കുവാണ്. കാറൊക്കെ കണ്ടില്ലേ ഫുള്ള് ഫുള്ള് മഞ്ഞ് ഒഴിഞ്ഞിരിക്കുവാണ് വയസ്സ്. ഇനി അങ്ങോട്ട് ഇങ്ങനെ ചെന്ന് ഇതുപോലെ റോഡ് ഇങ്ങ് നീണ്ട് കിടക്കുവാന്ന് തോന്നുന്നു. ഓക്കെ ഫ്രാങ്ക്ലിൻ ഇപ്പം തന്നെ ശ്വാസം മുട്ടുന്നു ഇവിടെ നിന്ന്. ഗൈസ് വീണ്ടും തിരിച്ച് ലോസ് ആഞ്ചലസിൽ പോവാണ്. ഓക്കെ ഇനി നമ്മൾ പ്ലെയിൻ ഇട്ട സ്ഥലത്തോട്ട് നമുക്ക് പോവാം. യെസ് ഗോ. ഇച്ചിരി ദൂരമുണ്ട്. ഓ റോഡൊക്കെ കണ്ടില്ലേ മഞ്ഞങ്ങിൻ്റെ വെള്ളം പോലെയൊക്കെ എന്തോ ഇരിക്കുന്നു. കൊള്ള എന്തായാലും യെസ് നമ്മുടെ ആ വന്ന സ്ഥലം എത്താറായോ. മുഖത്തോട്ട് വെയിലിങ്ങനെ അടിക്കുന്നു. അത് വെള്ള കളർ വെയിലാണ്. ഓക്കെ അവിടെ തടിപ്പാലം കടന്നു. ഓക്കെ ആ ഗൈസ് നമ്മുടെ നമ്മൾ നേരത്തെ കണ്ട പ്രതിമ എലിപ്രതിമ. ഓക്കെ ഇപ്പോൾ നമ്മൾ സ്ഥലം എത്താറായി. ഇവിടെ കണ്ടാന്ന് തോന്നുന്നു. ആ ഓക്കെ ഉണ്ട് ഗൈസ് നമ്മുടെ പ്ലെയിൻ തോ കിടക്കുന്നു. ഓക്കെ ദിവസം ഗൈസ് ഇപ്പം എനിക്ക് പോകാൻ വേണം ഗൈസ്. ഗൈസ് മഞ്ഞിക്കൂടെ വണ്ടി ഓടിക്കി വെച്ചിട്ട് പാടാ കേട്ടോ. ഭയങ്കര പതുക്കെയാണ് പോകുന്നത്. നമ്മുടെ പ്ലെയിനിൻ്റെ ടയർ എങ്ങനെ ഓടുമെന്ന് അറിയത്തില്ല. ഓക്കെ നമ്മൾ എത്തിയിട്ടുണ്ട്. യെസ് ഇറങ്ങിറങ്ങിറങ്ങ ആരുടെയോ വണ്ടി എടുത്തുകൊണ്ട് നമ്മൾ ഇന്നലെ ഈ സ്ഥലമൊക്കെ ഞാൻ സന്ദർശിച്ചു ഗൈസ്. അപ്പോൾ കാർ നാടെ ഞാൻ പോവുകയാണ്. ഓക്കെ ഫ്രാങ്ക്ലിൻ കയറി ഗൈസ്. അപ്പോൾ നമ്മൾ നോർത്തിലെ ഈ മഞ്ഞ് പൊടിയുന്ന സ്ഥലം നമ്മൾ കണ്ടു. ഓക്കെ അപ്പോൾ നമ്മളിവിടെ ഈ കാറും വെച്ച് നമ്മളിവിടെ എല്ലാം കടന്നു. നമ്മൾ വീണ്ടും നമ്മുടെ ലോസ് ആഞ്ചലസിലേക്ക് പോവുകയാണ്. ഗൈസ് നമ്മൾ അന്നേരം പൊങ്ങി ഗൈസ്. പെട്ടെന്ന് നമ്മൾ പൊങ്ങി. കാരണം എന്താ വെച്ചാൽ ഇവിടെ നിന്നിട്ട് എനിക്ക് വയ്യപ്പ് ലോസ് ആഞ്ചലസിൽ പോകണമെന്നുള്ള രീതിയിലാണ് ഫ്രാങ്ക്ലിനും എനിക്കും. ഗൈസ് ഒരു വല്ലാത്ത നാടായി പോയത്. ചില സ്ഥലത്തും നമുക്ക് പോകാനൊന്നും പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു. അയ്യോ ഗൈസ് നമ്മൾ നമ്മുടെ ലോസ് ആഞ്ചലസിൽ എത്തി ഗൈസ്. ഉണ്ടോ വെതറൊക്കെ വീണ്ടും വീണ്ടും ക്ലിയറായി. ഓക്കെ അപ്പോൾ നമ്മൾ പ്ലെയിനിൽ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. വീണ്ടും നമ്മുടെ ലോസ് ആഞ്ചലസിലേക്ക് കാല് കുത്തുവാണ്. ഓക്കെ ഓക്കെ യെസ് യെസ് കൊതിക്കോ 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 കൊതിക്കോ. ഓ ഓക്കെ പ്ലെയിൻ അങ്ങോട്ട് നമുക്ക് പാർക്ക് ചെയ്യാം. നമ്മളെ ലോസ് ആഞ്ചലസ് വീണ്ടും വന്ന് ഗൈസ്. ലോസ് ആഞ്ചലസ് വന്ന് ലോസ് ആഞ്ചലസ്. എനിക്ക് ഇവിടെ ഇരുന്ന് എന്തൊക്കെ കാണിക്കണ്ട എന്തൊക്കെ. ഇവിടെ എല്ലാവരും ഉണ്ട്. എൻ്റെ മൈക്കിളുണ്ട്, ഡ്രൈവറുണ്ട്, കുറെ ആൾക്കാരുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഫ്രാങ്ക്ലിൻ്റെ ട്രാവലിങ് വേസ്റ്റ് ആയില്ല. സൂപ്പർ ട്രാവലിങ്.
നല്ല ട്രാവലിംഗ് ആയിരുന്നു ഗൈസ്. വേണ്ട, നമ്മള് വീണ്ടും നമ്മുടെ ലോസ് ആഞ്ചലസ് വന്ന് ഗൈസ്, നമ്മുടെ നാട്ടിൽ വന്നു. ഏതോ ഒരു രാജ്യത്തിൽ നിന്ന് നമ്മള് പോയിട്ട് ഇവിടെ വന്നു ഗൈസ്. ഓക്കെ, ഇവിടെ എല്ലാരും ഉണ്ട്, ഇവിടെ നമ്മുടെ എല്ലാരും ആൾക്കാർ എല്ലാരും ഉണ്ട്. ഓക്കെ, അപ്പോ ഗൈസ് ഇന്നത്തെ ഫ്രാങ്ക്ലിന്റെ കൂടെ നമ്മൾ നോർത്തിലേക്ക് പോയ ട്രാവലിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഗൈസ്. എന്നിട്ട് എന്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഗൈസ് എന്നിട്ട് നിങ്ങൾ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെല്ലൈക്കൺ ഓൾ നിൽക്കുക. ഓക്കെ, അപ്പൊ കൂട്ടുകാരെ, പുതിയ GTA 5 വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ഫ്രാങ്ക്ലിൻ കളവന്റെ കൂടെ ഞാനും ആക്ഷൻ ഡ്യൂഡ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇസ്മി രാഹുൽ മനോജ്, ലെറ്റ്സ് ആക്ഷൻ ഡ്യൂഡ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.